ശ്രീവിയുടെ ഏറെക്കുറിപ്പിടെ എന്ന സിനിമയുടെ ഉത്ഭവം തന്നെ പ്രധാന കാരണം മമ്മൂട്ടിയാണ്. ഞാനത് സാധാരണ ഒരു പോലീസുകാരൻ്റെ കഥയായിട്ട് എഴുതിയപ്പോൾ മമ്മൂട്ടിയാണ് പറഞ്ഞാൽ അത് വേണ്ട, നാരായണസ്വാമി എന്നാണ് എൻ്റെ പേര്. ഇല്ല, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു തൂലികാനാമമായിട്ട് അങ്ങനെ വെച്ചതാണ് ആദ്യം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എസ് കെ പൊറ്റക്കാടിൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ് സ്വാമി സാറിൻ്റെ കാര്യം. കാരണം എസ് കെ പൊറ്റക്കാട് നിശാഗന്ധി കണക്കുള്ള ഒരുപാട് നല്ല സാഹിത്യകൃതികൾ രചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു സഞ്ചാര സാഹിത്യകാരനായിട്ട് അറിയാനാണ് അദ്ദേഹത്തിൻ്റെ യോഗം. ഇപ്പം ചക്കരയമ്മ പോലെ ഒരാൾ മാത്രം പോലെയുള്ള നല്ല സിനിമകൾ എഴുതിയിട്ടുള്ളൊരു മനുഷ്യനെ ഒരുപക്ഷെ മലയാളി തിരിച്ചറിയുന്നത് ക്രൈം ത്രില്ലറുകളുടെയും അന്വേഷണ വിഭാഗം അത്തരത്തിലുള്ള സിനിമകളുടെയും ഒക്കെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ സാഹിത്യകാരനൊന്നും അല്ല കേട്ടോ, എനിക്കങ്ങനെ സാഹിത്യ വശമില്ല, എഴുതും, അങ്ങനെ ഒരു എക്സ്പേർട്ടൊന്നും അല്ല ഈ ലാംഗ്വേജിൽ, എങ്കിലും ഈ ഇമാജിനേഷൻ ഉള്ളതുകൊണ്ട് എഴുതാൻ കഴിയും. പിന്നെ ക്രൈം എന്ന് പറയുന്നത് ഞാനല്ല, ആരും എഴുതിയാലും ആളുകൾ പടം നന്നായിട്ട് ഒഴിയാൻ ശ്രദ്ധിക്കുന്നത് ക്രൈമിൻ്റെ വിഷയങ്ങളും അത് എഴുതിയ ആളെയൊക്കെ ആൾക്കാർ ഓർക്കും, അതൊരു ജനസ്വഭാവമാണ്. അല്ലാണ്ട് ക്രൈം എഴുതിയത് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നതിലല്ല. അല്ലാത്ത പടങ്ങൾ എൻ്റെ ധാരാളം ഓടിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ കളിക്കൽ എന്നൊക്കെ പറഞ്ഞ പടങ്ങളും അങ്ങനെ ഒത്തിരിയുണ്ട് പടങ്ങൾ. ഒരുപാട് നാൾ തിരക്കഥാകൃത്തായി ഇരുന്നിട്ട് ആദ്യമായിട്ട് സംവിധായകനാവുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രമായി വരുന്നത്? ധ്യാൻ ശ്രീനിവാസൻ ഈ പടത്തിൽ വരാൻ കാരണം എൻ്റെ കഥയിലെ കഥാപാത്രം ധ്യാൻ ശ്രീനിവാസന് യോജിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇതിൻ്റെ കഥ ഞാൻ സംവിധാനം ചെയ്യാൻ കാരണം ഈ ഒരു കഥയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ കറക്റ്റായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ വേറൊരാൾ ചെയ്ത് അത്ര ചിലപ്പോൾ പെർഫെക്റ്റ് ആവില്ല. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ തന്നെ ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ചെറുപ്പം മുതലേ ഞാൻ ഈ അപസർപ്പൊക്കെ കഥകളിൽ താല്പര്യമുള്ള ആളാണ്. ഡിറ്റക്റ്റീവ് നോവൽസ് ഒരുപാട് വായിക്കും, മലയാളമായാലും ഇംഗ്ലീഷായാലും ഏത് ലാംഗ്വേജായാലും. അപ്പം അങ്ങനെ ഒരു ചെറുപ്പം മുതലേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനോട്. ആ ടേസ്റ്റ് ആയിരിക്കാം ഇക്കാലത്ത് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. പിന്നെ ഇതിനകത്ത് സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു കഥ, ഇപ്പോൾ ഞാൻ പറയാം, സി ബിയുടെ ഇറക്കുറിപ്പിടെ എന്ന സിനിമയുടെ ഉത്ഭവം തന്നെ പ്രധാന കാരണം മമ്മൂട്ടിയാണ്. ഞാനത് സാധാരണ ഒരു പോലീസുകാരൻ്റെ കഥയായിട്ട് എഴുതിയപ്പോൾ മമ്മൂട്ടിയാണ് പറഞ്ഞാൽ അത് വേണ്ട, നമുക്കിതൊരു സി ബി ഐ അന്വേഷണമാക്കാം എന്ന്. ഞാനീ പറയുന്ന 80s കാര്യമാണ്, ആദ്യത്തെ സി ബി ഐ ഡയറക്റ്റർപ്പ് ഇറങ്ങിയ കാലം. കാരണം അതിന് ആ തൊട്ട് മുമ്പാണ് യാവനാഴി എന്നും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങി, അത് ബമ്പർ ഹിറ്റായി. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇനിയിപ്പോൾ ആവനാഴിയെ കടത്തി വിട്ടുന്നൊരു സിനിമ ചിലപ്പോൾ പെട്ടെന്ന് നടക്കില്ല, അതുകൊണ്ട് നോക്കുന്ന ട്രാക്ക് മാറി പിടിക്കാമെന്നും പറഞ്ഞ് മമ്മൂട്ടിയാണ് സജസ്റ്റ് ചെയ്യുന്നത് സി ബി ഐ എന്നുള്ളൊരു ലേബലിൽ ചെയ്യാൻ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേരാണ് അലി ഇമ്രാൻ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അലി ഇമ്രാൻ എന്ന് പറയുന്നത് ഞാനൊരു ക്യാരക്ടറെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ സിനിമ. ഇപ്പം മമ്മൂട്ടി പറയുന്നത് വേണ്ട, അങ്ങേക്ക് ഒരു ആൾക്കാരിനി അത് എടുത്ത് പറയും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം കഥാപാത്രമാക്കിയതാണോ. ആ ഒരു ചോദ്യമൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പുള്ളി പറയും വേണ്ട, അതുമല്ല നമുക്കൊരു, കാരണം ഇത് അങ്ങനെ ആക്ഷൻ പാക്കഡ് അല്ലല്ലോ, അപ്പം അത് കാരണം നമുക്കൊരു ബ്രാഹ്മിൻ ക്യാരക്ടറായിരിക്കും നല്ലതെന്ന് ആ സജഷൻ വന്ന് മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ. AI പുതിയ കാലഘട്ടത്തിൽ ഈ ക്യാരക്ടേഴ്സിനെ കുട്ടികളൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ഈ പറഞ്ഞ അലി ഇമ്രാൻ ലാലേട്ടൻ്റെ മൂന്നാം മുറ. അല്ല, ഇത്രയും കാലം അതിപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച് കണ്ടുപിടിച്ചൊരു കഥയാണ് മൂന്നാം മുറ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം അന്ന് ലോക സിനിമയിൽ തന്നെ അധികം പരിചയമുള്ള വിഷയമല്ല. ഒരു വൺമാൻ ആർമി വീട് ഇത്രയും പേര് സേവ് ചെയ്യുക എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് സേവ് ചെയ്യുക എന്ന് പറയാൻ എളുപ്പമല്ല. അപ്പോൾ അന്ന് നമ്മളങ്ങനെ അത് അന്നേ തോന്നി. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രത്യേക റീസണൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു പടം തുടങ്ങി അവസാനം പക്ഷേ ത്രില്ല് പടം കിട്ടണം, അതിനത് ഉപകാരപ്പെട്ടു. ലാലേട്ടൻ്റെ പടമായിട്ട് തന്നെയായിരുന്നു, കാരണം അതെനിക്ക് ലാലിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു. സെവൻ ആർട്സിൻ്റെ പടമായിട്ടല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ ലാലിന് വേണ്ടി തന്നെയാണ് എഴുതിയതും ചെയ്തതും ഒക്കെ ലാലിന് വേണ്ടി തന്നെയാണ്. ഈ ചക്കരയുമ എഴുതാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ചക്കരയുമ എന്ന് പറഞ്ഞ പടം ആക്ച്വലായിട്ട് എൻ്റെ ഒരു ആദ്യത്തെ, അതിനു മുമ്പ് ഞാൻ സിനിമയായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ചക്കരയുമാണ് ഒഫീഷ്യലായിട്ട് എൻ്റെ പേരിൽ വരുന്ന സിനിമ. അതെനിക്ക് ഈ മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന ഇന്നത്തെ ചിന്താ വിഷയം എന്നും പറഞ്ഞ ഒരു മാറ്ററിന് കിട്ടിയ ഇൻസ്പിറേഷനാണ് ആ കഥ എഴുതാൻ കാരണം.
ഒരു ഒരു ചെറിയ കഥ, ഒരു ഒരു സംഭവം, ഒരു ചിന്താ വിഷയം എന്നും പറഞ്ഞ വിഷയത്തിൽ അവരൊരു ഒരു യഥാർത്ഥം നടത്തും. ജർമ്മനിയിലോ എങ്ങോ നടന്നൊരു സംഭവം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയ സംഭവമാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് എഴുതാനായിട്ട്. ഈ ഒരു സിനിമയുടെ 5 ഭാഗങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോക സിനിമയിൽ തന്നെ വലിയ അത്ഭുതമാണ്. CBI അന്ന് ഡമ്മിയിൽ തുടങ്ങി, ആറാമത്തെ ഇറങ്ങും അപ്പം എന്ത് ചെയ്യും? അതെ അതെ, ഡമ്മിയിൽ തുടങ്ങി ഇങ്ങ് ബ്രെയിൻ, ആ പേപ്പർ ടിയർ വരെയുള്ള ഒരുപാട് ആശയങ്ങൾ മലയാളി കണ്ട് അത്ഭുതപ്പെട്ടതാണ്. അറിയില്ല, ഞാനിങ്ങനെ അതിനെ പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കാറൊന്നുമില്ല, വായിച്ചു പോയ സാധനങ്ങളൊന്നും ഓർക്കാറില്ല. പക്ഷെ ഞാൻ കുത്തിരുന്ന് ആലോചിക്കും ഏത് വിഷയം എനിക്ക് നിസ്സാരമായിട്ടാണ് ഞാൻ എടുക്കില്ല. അതെ, അല്ല, താങ്കൾ എഴുതുന്നത് മമ്മൂട്ടിയെ പോലെ ഒരു നടൻ അഭിനയിക്കുന്നതിൻ്റെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടില്ലേ? അത് കാണുന്ന ഓഡിയൻസ് തീരുമാനിക്കുന്നത്, ഞാൻ ഇങ്ങനെ പറയും. അത് നാച്ചുറലായിട്ടോ, അത് നമ്മൾ അങ്ങനെ അങ്ങനെ കുറിച്ച് ഒരു നടൻ എന്നതിനൊക്കെ ആ ഒരു സ്റ്റേജൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കണം. കാരണം അതൊക്കെ പുള്ളി എത്രയോ പ്രൂവ് ചെയ്ത ഒരാളാണ്. ഈ പ്രായത്തിന് അദ്ദേഹത്തിന് ഇറങ്ങി അടുപ്പിച്ച് എത്ര സിനിമ ഹിറ്റ് എന്നറിയോ അല്ലേ? അപ്പം അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, അത് ഫ്ലൂക്കിൽ ഹിറ്റായതൊന്നുമല്ല, പടം പടമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഹിറ്റായതാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യമാണ്, നേരറിയാൻ CBI സൂര്യൻ എവിടെ ഉദിക്കുന്നു, അത് ആ ഒരു തിലകൻ സാവും സത്യമല്ലേ? അത് ഞാൻ പറഞ്ഞു, അത് പുള്ളിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി, അതൊരു സത്യമാണ്. നമ്മൾ പക്ഷേ നമ്മൾ ഈ പ്രായോഗിക രീതിയിൽ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നത്തെ സൂര്യൻ നാളെ അപ്പുറത്ത് ഉദിക്കുന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. അതെ, അപ്പം അതുപോലെ തന്നെ കളിക്കളം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലേക്ക് വന്നാൽ അതിൽ നായകന് കൃത്യമായിട്ടുള്ള ഒരു പേരില്ല. അല്ല, അങ്ങനെ നമുക്ക് അവിടെ എവിടെയും അയാളുടെ പേര് പറയേണ്ട സന്ദർഭം സിനിമയിലില്ല. എന്നിട്ട് നമ്മൾ ശ്രീനിവാസനോട് ചോദ്യം ചോദിപ്പിച്ച് ഉത്തരം പറയിച്ചതാണ്. അത് എനിക്കും അറിയില്ല പേരൊന്നും പറയണം. ശരിക്കും അങ്ങനെ ഒരു ഒരാളുടെ പേര് പറയാനായിട്ട് സന്ദർഭം വരണ്ടേ? അങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ചില്ല. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ സൃഷ്ടിക്കുന്നു. അതൊരു നോവൽറ്റി ആയില്ലേ? ഇപ്പം നിങ്ങൾ ചോദിക്കാൻ കാരണം അതുകൊണ്ടല്ലേ.